എന്നീ ചിത്രങ്ങളിലൂടെ എല്ലാം പ്രേക്ഷകമാർ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിനപ്പുറത്തായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇന്നലെ ചോദിച്ചു, ഞങ്ങളുടെ വിദ്യാലയത്തിൽ 150-ാമത്തെ ഭവനത്തിന്റെ താക്കോല നിർവഹിക്കാൻ എത്തുന്നത് ശ്രീ ബാലയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിനപ്പുറത്തായി അദ്ദേഹത്തെ കുറച്ചും കൂടി അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് എന്നോട് ഉടനെ പറഞ്ഞ ഒരു മറുപടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കൊക്കെ അപ്പുറം, ജീവിതത്തിൽ വളരെ വലിയൊരു വെല്ലുവിളി നേരിട്ടപ്പോഴും അതിലൊന്നും തകരാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറിക്കൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയം വരിച്ച ഒരു വ്യക്തിയാണ്. ടീച്ചർക്ക് ടീച്ചറിൻ്റെ കുട്ടികളോട് അദ്ദേഹത്തെക്കുറിച്ച് ഇതായിരിക്കണം നാളെ പറയാനുള്ളതെന്നുകൂടി എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ വരുമ്പോൾ അവിടെ തളരാതെ മുന്നേറുവാനുള്ളൊരു ശക്തി, അത് ചുരുക്കം ചിലർക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ വിജയിച്ച ഒരു വ്യക്തിയാണ്. സത്യത്തിൽ നമ്മൾ പറയാറുണ്ട്, ഈ ഹൗസ് ചലഞ്ചിൻ്റെ താക്കോൽ പിടിക്കാൻ എല്ലാവർക്കും കഴിയില്ല, കൃപയുള്ളവർക്ക് മാത്രമേ കഴിയാറുള്ളൂ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് ആ കൃപയുണ്ട്, ഈശ്വരൻ്റെ ആ കൃപയുള്ളത് കൊണ്ടാണ് സിസ്റ്റർ അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ വരാമെന്ന് സമ്മതിക്കുകയും ഇവിടെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് തൻ്റെ തിരക്കുകൾ തൻ്റെ പതിവ് ഷെഡ്യൂളുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ ഇതിനായി സമയം കണ്ടെത്തിയത്. മനസ്സിൽ നന്മയുള്ളവർക്കേ മറ്റുള്ളവരുടെ നന്മ കാണാൻ, അതിനെ അംഗീകരിക്കാൻ, അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയും. ഏറെ സന്തോഷത്തോടെ ഇവിടെ സന്നിഹിതരായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ട് വലതുവശത്ത് ഒരു സുന്ദരനെ നിങ്ങൾക്ക് കാണാം. ഒരു ഫിലിം സ്റ്റാറിൻ്റെ ലുക്ക് തന്നെയാണ് ശ്രീ ജോസഫിനും ഉള്ളത്.